എല്ലാവർക്കും ആർ ബി മെറിറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എയ്ത്ത് സ്റ്റാൻഡേർഡ് ഹിന്ദിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് പരിചയപ്പെടാം പാഠത്തിൻ്റെ പേര് ഷാ ഷാ അക്ബർ കോ കോൺ സിക്കായിക അക്ബർ ചക്രവർത്തിനെ ആര് പഠിപ്പിക്കും എന്നാണ് പാഠത്തിൻ്റെ പേര് ഇതൊരു നാടോടി കഥയാണ് ഇംഗ്ലീഷിൽ ഫോക്ടൈൽ എന്ന് പറയും ഇതിൽ നമുക്ക് അക്ബർ ചക്രവർത്തിയുടെയും അവരുടെ ഉപദേഷ്ടാവ് അഥവാ മന്ത്രിയായ ബീർബലിന്റെയും സംഭാഷണം ഉൾക്കൊണ്ടൊരു കഥയാണിത് എന്നാൽ നമുക്ക് കഥ നോക്കാം ഷാഹംഷാ അക്ബർ ഗംഭീർ ചർച്ച വിദ്വാനോ അക്ബർ ചക്രവർത്തി പ്രധാനപ്പെട്ട ചർച്ചയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതന്മാരുടെ കൂട്ടത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ബേ ബീർബൽക്കർ പോലെ ബീർബൽ അക്ബർ ചക്രവർത്തി ബീർബലിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയും ബീർബൽ ഞാൻ വളരെ ബുദ്ധിശാലി ഒന്നുമല്ല ബഹുത്ത് ഏസി ചീസ് ഹെ ജെ ബാമേ മേനെഹി ജാത മേ ഹർ ചീസ്കോ സീക്കണം ചാത്ത എനിക്ക് കുറേ കാര്യങ്ങളുടെ അറിവില്ലായ്മ ഉണ്ട് അതൊക്കെ എനിക്ക് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട് കൽ സെ മേരി പഠി ശുരു ഇസ്കാ ഇന്ത്സാം കറോ നാളെ തന്നെ എൻ്റെ പഠനം തുടങ്ങണം അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കുക അഥവാ ഒരുക്കങ്ങൾ ഒരുക്കുക എന്നാണ് പറയുന്നത് സോ ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ട് ബീർബളും പിന്നെ അക്ബർ ചക്രവർത്തി അവിടെ നിൽക്കുന്നുണ്ട് അക്ബർ ചക്രവർത്തി പണ്ഡിതന്മാരുടെ ഒരു സമൂഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ബീർബലിനോട് അക്ബർ ചക്രവർത്തി പറയുകയാണ് ബീർബൽ ഞാൻ അധികം ബുദ്ധിശാലിയൊന്നുമല്ല എനിക്ക് കുറേ കാര്യങ്ങളുടെ അറിവില്ലായ്മ ഉണ്ട് അതൊക്കെ എനിക്ക് പഠിക്കാനുള്ള ആഗ്രഹവും ഉണ്ട് അതുകൊണ്ട് നീ നാളെ തന്നെ എൻ്റെ പഠനം തുടങ്ങാനുള്ള ഏർപ്പാട് ചെയ്യണം എന്നാണ് പറയുന്നത് ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ് നെക്സ്റ്റ് നമുക്ക് നോക്കാം അഗ്ലി സുബ് ജബ് ഷാഹം ഷാനെ ദർബാർ മേ പ്രവേശ് ചെയ്യാത്തോ उनका स्वागत एक विचित्र दृश्य ने किया അടുത്ത ദിവസം അക്ബർ ചക്രവർത്തി കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു വിചിത്രമായ ദൃശ്യമാണ് ചക്രവർത്തിയെ സ്വാഗതം ചെയ്തത് ദർബാർ ധർ ധറോക് സെ ബറാവ് വാത കൊട്ടാരം പല വിധ ജനങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ബഹാബച്ചി ഓർ ബുസുർഗത്തെ അവിടെ കുട്ടികളും പ്രായമായവരുമുണ്ടായിരുന്നു ഗൃഹിണിയ ഓർ ധോബിനെ തീ വീട്ടമ്മമാരും അലക്കുകാരും ഉണ്ടായിരുന്നു കിസാൻ ഓർ കച്ചറ ബീന്നെ വാലയത്തെ കൃഷിക്കാരും വേസ്റ്റുകൾ പുറക്കില്ല അവരുമുണ്ടായിരുന്നു ദുക്കാൻദാർ ഓർ ലിപിക് കച്ചവടക്കാരും ക്ലർക്കുമാരും ഉണ്ടായിരുന്നു മൂർക്ക് ഓർ ഞാനീ തെ വിഡിമാരുമുണ്ടായിരുന്നു ബുദ്ധിവാൻമാരുമുണ്ടായിരുന്നു ഓർബീനെ ജാനെ കിത്നി താറ കേ ലോക് തെ റിയില്ല എത്ര വിധത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നെന്ന് അപ്പോൾ ഈ പാരഗ്രാഫിൽ അവരെന്താ പറയുന്നതെന്നാൽ ചിത്രം ശ്രദ്ധിക്കുക കൊട്ടാരത്തിലേക്ക് അടുത്ത ദിവസം അക്ബർ ചക്രവർത്തി പ്രവേശിക്കുകയാണ് അപ്പോൾ അക്ബർ ചക്രവർത്തിക്ക് ഒരു വിചിത്രമായ ദൃശ്യമാണ് കണ്ടത് അവിടെ പലവിധ ആളുകൾ കൊണ്ട് കൊട്ടാരം നിറഞ്ഞിരുന്നു അവിടെ കുട്ടികളും വൃദ്ധന്മാരും അതേപോലെ വീട്ടമ്മമാരും അലക്കുകാരും കൃഷിക്കാരും അതേപോലെ വേസ്റ്റ് എടുക്കുന്ന ആൾക്കാരും പിന്നെ കച്ചവടക്കാരും ക്ലർക്കുമാരും ബുദ്ധിവാൻമാരും ഉണ്ടായിരുന്നു വിടികളും പല വിധത്തിലുള്ള ആളുകൾ കൊണ്ട് കൊട്ടാരം നിറഞ്ഞിരുന്നു അതാണ് ഈ പാരഗ്രാഫിൽ അവർ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് നോക്കാം ഇൻ സബ് സബ്കത്ലബ് ഹേ ഷാഹം ഷാനെ ഗർജെ അക്ബർ ചക്രവർത്തി ഗർജിച്ചു കൊണ്ട് ചോദിച്ചു ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണ് മെയിൻ തുംസേ ഏസേ ലോഗോകോ ലാനെ കെ ലേ കൂ സീക്ക സഖ്യാ മെഹൽ രാജ് ആദി ജനതാ സെ ഭർത്തിയ അബ്ജവാബ് ദോ അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറയാണ് ഞാൻ നിന്നോട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ആളുകളെ കൊണ്ടുവരാനാണ് പറഞ്ഞത് പക്ഷെ നീ എന്താ ചെയ്തിട്ടുള്ളത് എൻ്റെ കൊട്ടാരത്തെ രാജ്യത്തിലുള്ള പകുതി ജനങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഇപ്പൊ നീ എനിക്ക് അതിൽ ഉത്തരം തരണം എന്ന് ബീർബലിനോട് ദേഷ്യപ്പെട്ടുകാണ്ട് അക്ബർ ചക്രവർത്തി പറയുകയാണ് നെക്സ്റ്റ് ലൈനിൽ ശ്രദ്ധിക്കൂ മാഫി ഹോ തോ ബസ് ആപ്കെ പാലൻ മാ ജവാബ് ദിയ ബീർബല് അക്ബർ ചക്രവർത്തിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകാണ് പ്രഭോ മാപ്പ് നൽകുക ഞാൻ നിങ്ങൾ നിർദ്ദേശിച്ച കാര്യങ്ങൾ പാലിച്ചിട്ടേ ഉള്ളൂ വേറൊന്നുമില്ല എന്ന് പറയണം അപ്ന മനോരഞ്ജു കർണ ജാന്തേ ഹെ ബീർബൽ അക്ബർ ചക്വർത്തിയോട് പറയാണ് എൻ്റെ അപരാധത്തിന് മാപ്പ് നൽകുക പക്ഷേ പ്രഭോ നിങ്ങൾക്ക് മണലിൽ മണിക്കൂർ കണക്കിന് കളിച്ചുകൊണ്ട് ആനന്ദം കണ്ടെത്താൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് നെക്സ്റ്റ് ില്ല പക്ഷേ അതുകൊണ്ട് എന്താണ് അക്ബർ ചക്രവർത്തി അട്ടഹസിച്ചു ചോദിച്ചു ക്യാ ഗീബ് ആദ്മിക്ക് ആമദനി ചേ അല്ലയോ പ്രഭു താങ്കൾക്ക് ഒരു പാവപ്പെട്ടവൻ്റെ വരുമാനം കൊണ്ട് ഒരു വീട് നടത്താൻ പറ്റുമോ യാണത്തെ കപ്ഡോ സെഗ് കൈസെ ഹാതേ അഥവാ നിങ്ങൾക്ക് ഒരു വസ്ത്രത്തിൽ നിന്ന് ഐക്കുകൾ എങ്ങനെ നീക്കം ചെയ്യാൻ പറ്റുമെന്നറിയാമോ കത്തഹി നഹി ശാംഷാ അക്ബറിനെ ജവാബ് ദിയ ഒരിക്കലും ഇല്ല എന്ന് അക്ബർ ചക്രവർത്തി ഉത്തരം നൽകി നെക്സ്റ്റ് ക്യാ ജഹബ്ന യേക്ക് ബുവാ കബ് കണ് ഓർ ഫസൽ പാനി കബ് ദനാ ഹേ അല്ലയോ പ്രഭോ താങ്കൾക്ക് അറിയാമോ കൃഷി എപ്പോൾ വിതക്കണമെന്നും വിളവിനെപ്പോൾ വെള്ളം കൊടുക്കണമെന്നും യാ കച്ചറേ സേ ഉപയോഗ ചീസോക്കോ കൈസേ ചാട്ടനാ ഹേ അഥവാ നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ടുള്ള വസ്തുവിൽ നിന്ന് ഉപയോഗകരമായ വസ്തുക്കൾ കണ്ടെത്താൻ അറിയാമോ യാഹാ ഹറേ ബറേ ചറാകാ ഹേ നിങ്ങൾക്ക് ഹരിതാഭമായ മേൽച്ചുപുരങ്ങൾ അഥവാ പച്ചപ്പുള്ള പുൽമേടങ്ങൾ എവിടെ കണ്ടെത്താമെന്നറിയാമോ യാ ഹമാരി ഫസലോക്ക് ബഡിയ ദാം ക മില്ലേഗ അഥവാ നിങ്ങൾക്ക് നമ്മളുടെ വിളകൾക്ക് നല്ല വില എവിടെ കിട്ടുമെന്നറിയാമോ ദാമെന്ന് പറഞ്ഞാൽ റേറ്റ് നല്ല റേറ്റ് എവിടെന്നാ കിട്ടുമെന്ന് അറിയാമോ യാ കിസി ശബ്ദം കെ ഇനി കുബ്സൂറത്തി സി കൈസയിലേക്കേക്ക് വഹ ചിത്ര ജയിസിലക്കെ അഥവാ നിങ്ങൾക്ക് കണ്ടാൽ ചിത്രമെന്ന് തെറ്റിദ്ധരിക്കുന്ന രൂപത്തിൽ ഒരു വാക്കിനെ വളരെ സുന്ദരമായി എഴുതാനറിയാമോ നെക്സ്റ്റ് ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂർ അക്ബർ ഇല്ല 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 ആയിരം തവണ ഇല്ല അക്ബർ ചക്രവർത്തിയെ വളരെ ദേഷ്യത്തോടെ ഗുസ്സേസെ ലാൽപീലെന്ന് പറഞ്ഞാൽ ദേഷ്യത്തിനെ വർണ്ണിക്കുന്നതാണ് നമുക്ക് വളരെ ദേഷ്യം പിടിച്ചാൽ നമ്മൾ മുഖമെല്ലാം ചുമന്ന് ഇരിക്കില്ല ആ വർണ്ണനാണ് ഇവിടെ അവർ പറയുന്നത് വളരെ ദേഷ്യത്തോടെ ഇല്ല എന്ന് പറയും ജഹബ്ന ബീർബലിനെ ശാന്തി അങ്ങനെയാണെങ്കിൽ പ്രഭു ബീർബല് വളരെ ശാന്തിയോട് പറയുകയാണ് ഇസ് ദർബർ ഹർകോ കു അങ്ങനെയാണെങ്കിൽ പ്രഭു ഈ കൊട്ടാരത്തിലുള്ള ഓരോരുത്തരും നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിക്കാൻ കഴിവുള്ളവരാണ് ഓരോരുത്തരെ വേറവർക്ക് അറിയാത്തൊരു കഴിവുകളുണ്ട് പ്രത്യേക എല്ലാവർക്കും പ്രത്യേകമായൊരു കഴിവുകളുണ്ട് കൊച്ചു ഞാൻ ഹെ അറിവുകളുണ്ട് കാസിയത് ഹെ ബുദ്ധികരമായും മാനസികപരമായും ഓരോ പ്രത്യേകതകൾ എല്ലാവരിടത്തും ഉണ്ട് എന്നാണ് പറയുന്നത് ബി ശിക്ഷി ഹെ ഓർ വിദ്യാർത്ഥി ബി അപ്പോൾ എല്ലാവരും വിദ്യാർത്ഥികളുമാണ് ഗുരുക്കന്മാരുമാണ് അപ്പോൾ ഈ പാരഗ്രാഫിലൊക്കെ എന്താ പറയുന്നത് വെച്ചാൽ അക്ബർ ചക്രവർത്തി ഈ ആളുകളൊക്കെ കണ്ടുകണ്ട് വളരെ ദേഷ്യത്തോടെ ബീർബലിനോട് പറയുകയാണ് ഞാൻ ഇന്നോട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ആരെങ്കിലും കൊണ്ടുവരാനാണ് പറയുന്നത് പക്ഷേ നീ എന്താ കാണിച്ചിട്ടുള്ളത് എൻ്റെ കൊട്ടാരത്തെ രാജ്യത്തിലുള്ള പകുതി ജനങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ട് ഇതിനൊക്കെ നീ ഉത്തരം തരണമെന്ന് പറയും അപ്പോൾ ബീർബല് വളരെ മയത്തോടെ അക്ബർ ചക്രവർത്തിയോട് പറയാണ് എൻ്റെ കുറ്റങ്ങൾക്ക് അപരാധങ്ങൾക്ക് മാപ്പ് നൽകുക പ്രഭു ഞാൻ നിങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടേ ഉള്ളൂ പക്ഷേ പ്രഭു നിങ്ങൾക്ക് മണിക്കൂർ കണക്കിന് മണലിൽ കളിച്ചുകൊണ്ട് ആനന്ദം കണ്ടെത്താൻ പറ്റുമോ എന്ന് ഫസ്റ്റ് ചോദിക്കുന്നുണ്ട് അതിനുശേഷം അക്ബർ ചക്രവർത്തി പറയും ഇല്ല അതുകൊണ്ട് എന്താന്ന് ചോദിക്കും അപ്പോൾ ബീർബൽ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പാവപ്പെട്ടവൻ്റെ വരുമാനം കൊണ്ട് ഒരു വീട് നടത്താൻ പറ്റുമോ അഥവാ നിങ്ങൾക്ക് ഒരു വസ്ത്രത്തിലുള്ള അയക്കിനെ എങ്ങനെ കളയാമെന്നറിയാമോ അപ്പോഴും അക്ബർ ചക്രവർത്തി ചക്രവർത്തിപർ ഇല്ല ഒരിക്കലും ഇല്ല എന്ന് പറയും ശേഷം ബീർബൽ ചോദിക്കാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൃഷി എപ്പോൾ വിതക്കണമെന്നും വിളകൾക്ക് എപ്പോൾ വെള്ളം കൊടുക്കണമെന്നറിയാമോ എന്ന് ചോദിക്കും അതേപോലെ തന്നെ വേസ്റ്റ് ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് ഉപയോഗകരമായ വസ്തുക്കൾ കണ്ടെത്താൻ അറിയുമോ അഥവാ പച്ചപ്പുള്ള പുൽമേടങ്ങൾ അഥവാ മേൽശിൻപുരങ്ങൾ എവിടെ കണ്ടെത്താമെന്നറിയാമോ ഇല്ലെങ്കിൽ നമ്മുടെ വിളകൾക്ക് നല്ല വില എവിടെ കിട്ടുമെന്നറിയാമോ അതേപോലെ തന്നെ ഒരു വാക്ക് കണ്ടാൽ ചിത്രമെന്ന് തോണിക്കുന്ന രൂപത്തിൽ വളരെ സുന്ദരമായി എഴുതാൻ അറിയാമോ എന്ന് ഓരോ വിധത്തിലുള്ള ചോദ്യങ്ങൾ അക്ബർ ചക്രവർത്തിയോട് ചോദിക്കും ഈ ചോദ്യങ്ങളൊക്കെ കേട്ട് അക്ബർ ചക്രവർത്തി ഇല്ല 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 ആയിരം തവണ ഇല്ല എന്ന് വളരെ ദേഷ്യത്തോട് ഉത്തരം നൽകും അപ്പോൾ ബീർബൽ പറയും അങ്ങനെയാണെങ്കിൽ പ്രഭു ഈ കൊട്ടാരത്തിൽ ഹാജരായിരിക്കുന്ന ഓരോരുത്തരും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ കഴിവുള്ളവരാണ് അറിവുള്ളവരുമാണ് എല്ലാവർക്കും ഓരോ വിധത്തിലുള്ള കഴിവുകളും അറിവുകളും പിന്നെ മാനസികപരമായിട്ടും ബുദ്ധിപരമായിട്ടും പ്രത്യേകതകളും ഉണ്ട് അതുകൊണ്ട് എല്ലാവരും ശിഷ്യന്മാരുമാണ് ഗുരുക്കന്മാരുമാണ് എന്നാണ് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് നോക്കാം സംജ ക്യാ മത്ലബ് അക്ബർ ചക്രവർത്തിക്ക് മനസ്സിലായി ബീർബൽ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്ന് അതുകൊണ്ട് അക്ബർ ചക്രവർത്തി ചോദിക്കുകയാണ് ചിറിച്ചു കൊണ്ട് ബി തപ് വിദ്യാർത്ഥി ഹോ ബീർബൽ അങ്ങനെയാണെങ്കിൽ താനും ഒരു വിദ്യാർത്ഥിയാണോ ബീർബൽ എന്ന് ചോദിക്കാണ് മെയ്ത്തോ സോച്ചാ താക്കി തും ഹെ കോ സാക്ത ഞാൻ വിചാരിച്ചിരുന്നു നിനക്ക് ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് ബാത് ഇസ് എ ഉൾട്ട് ഹേ ജഹാപ്ന മൈ തോ ഹാ ഹേ സീക്താ ഹോ ബീർബലിന് ഉത്തർ ദിയ കാര്യം ഇതിൻറെ വിപരീതമാണ് പ്രഭു ഞാൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബീർബൽ ബീഡ് ഓർബടെ ഏക്ക് ബുഡി മഹിലക്ക ഹാ താംകർ ഉൻഹെ ഷാം ഷാം കെ സാംനയായും ബീർബൽ ജനക്കൂട്ടത്തിലേക്ക് പോയി അവിടെ ഒരു വൃദ്ധയായ സ്ത്രീയുടെ കൈ പിടിച്ച് അക്ബർ ചക്രവർത്തിയുടെ മുന്നിലേക്ക് വന്നു ജഹാബ്ന ഉൻഹോനെ കഹ പ്രഭു ബീർബൾ പറയാണ് ഏ മേരെ പെഹ്ലേ ഓർ ശ്രേഷ്ഠ ഗുരു ഓ മേ സേഹേ ഇത് എൻ്റെ ആദ്യത്തെ ശ്രേഷ്ഠമായ ഗുരുക്കളിൽപ്പെട്ട ഗുരുവാണ് എന്ന് പറയാണ് नेक्स्ट श्रद्धा क्यों बूढ़ी महिला ने शाहम शाह को सलाम किया और कहा वृद्धया स्त्री अकबर चक्रवर्ती वणंगिको पर हुजूर बुद्धिमान व्यक्ति जानते हैं कि सब कुछ सीख जाना संभव नहीं है लेकिन सबको यह सीखना चाहिए कि अच्छा इंसान कैसे बन जा सकता है പ്രഭു ഒരു ബുദ്ധിമാനായ വ്യക്തിക്ക് അറിയാം എല്ലാം പഠിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എങ്ങനെ ഒരു നല്ല വ്യക്തിയാകാ ഒരു നല്ല വ്യക്തിത്വം സ്ഥിരീകരിക്കുമെന്ന് ഷാഹം ഷബൂഡി മഹിളി ശബ്ദം കിസാദ് അക്ബർ ചക്രവർത്തി വൃദ്ധയായ സ്ത്രീയുടെ വാക്കുകൾ കേട്ട് സ്വാധീനിച്ചു പോയി അക്ബർ ചക്രവർത്തി വൃദ്ധയായ സ്ത്രീയുടെ മുന്നിൽ വളരെ ആദരവോടെ ബഹുമാനത്തോടെ തല കുനിച്ച് ശേഷം ബീർബലിനോട് പറഞ്ഞു തും സച്ച് മേ ഭാഗ്യശാലി ഹോ ജോ തുമേ ഇത്നി സമജ്ദാർ ഗുരു മിലി നീ സത്യത്തിൽ ഭാഗ്യശാലിയാണ് കാരണം നിനക്ക് ഇത്രയും വിവരമുള്ള കാര്യബോധമുള്ള ടീച്ചറെ അഥവാ ഗുരുവിനെ കിട്ടിയെന്ന് പറയും അങ്ങനെ കഥ അവിടെ അവസാനിക്കുകയാണ് ഈ രണ്ട് പേജിലും എന്താ പറയുന്നത് എന്ന് വെച്ചാൽ അക്ബർ ചക്രവർത്തിക്ക് ബീർബലിൻ്റെ ഓരോ ചോദ്യങ്ങൾ കേട്ട് മനസ്സിലായി ഇതിൻ്റെ ഒക്കെ ഉദ്ദേശം എന്താണെന്ന് എന്നിട്ട് അക്ബർ ചക്രവർത്തി ചിരിച്ചുകൊണ്ട് ബീർബലിനോട് പറയാണ് അങ്ങനെയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിയാണല്ലേ ബീർബൽ ഞാൻ വിചാരിച്ചിരുന്നു നിനക്ക് ഇനി ആരും ഒന്നും പഠിപ്പിക്കാനില്ല എന്ന് അപ്പോൾ ബീർബൽ പറയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വിപരീതമാണ് പ്രഭു കാരണം ഞാൻ എല്ലാ ദിവസവും ഓരോന്ന് പഠിച്ചു എന്ന് പറയും എന്നിട്ട് ബീർബൽ ജനക്കൂട്ടത്തിലേക്ക് പോയി ഒരു വൃദ്ധയായ സ്ത്രീയുടെ കൈ പിടിച്ച് അക്ബർ ചക്രവർത്തിയുടെ മുന്നിലേക്ക് വരും എന്നിട്ട് അവരെ കാണിച്ചുങ്ങാണ്ട് അക്ബർ ചക്രവർത്തിയോട് പറയും പ്രഭോ ഇതെൻ്റെ ശ്രേഷ്ഠമായ ആദ്യത്തെ ഗുരുവാണ് എന്ന് പറയും അതിനുശേഷം വൃദ്ധയായ സ്ത്രീ അക്ബർ ചക്രവർത്തിയെ സലാം ചെയ്ത് സലാമന വണങ്ങിക്കൊണ്ട് ഇല്ലെങ്കിൽ കൈ കൂപ്പിക്കൊണ്ട് പറയും ബുദ്ധിമാനായ എല്ലാ വ്യക്തിക്കും അറിയാം എല്ലാം പഠിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് എങ്ങനെ നല്ലൊരു വ്യക്തിയാകാമെന്ന് ഹൃദയായ സ്ത്രീ അക്ബറിന് കൊടുക്കും അപ്പോൾ അക്ബർ ചക്രവർത്തിയെ അവരുടെ വാക്കുകൾ കേട്ട് സ്വാധീനിച്ച് വളരെ ബഹുമാനത്തോടെ തല തലതാഴ്ത്തി അഭിനന്ദിക്കും അതിനുശേഷം അക്ബർ ചക്രവർത്തി ബീർബലിൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയും ബീർബൽ താൻ ശരിക്കും ഒരു ഭാഗ്യവാനാണ് കാരണം നിനക്ക് ഇത്രയും വിവരമുള്ളൊരു അധ്യാപികയെ കിട്ടിയെന്ന് പറയും അങ്ങനെ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഈ കഥയിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നതെന്നാൽ നമ്മളെല്ലാവരും ഓരോ വിധത്തിലുള്ള പഠനങ്ങൾ പഠിക്കും പക്ഷെ നമ്മളൊന്നും ചിന്തിക്കില്ല എങ്ങനെ ഈ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായി ജീവിക്കാമെന്ന് അതാണ് മെയിനായിട്ട് ഈ കഥയിൽ അവർ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ചാപ്റ്റർ പരിചയപ്പെടാം എന്നാൽ ഓക്കെ താങ്ക്